നമസ്കാരം. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര കൊല്ലത്തെത്തിയപ്പോഴുള്ള ചില രസകരമായിട്ടുള്ള കാഴ്ചകളിലേക്കാണ് നിങ്ങളിനി പോകുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന കോൺഗ്രസ്സുകാരനായിട്ടുള്ള എം പിയെ നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ. അതേപോലെ തന്നെ ആർ എസ് പിയുടെ എൻ കെ പ്രേമചന്ദ്രൻ എന്ന എം പിയെ പറ്റിയും നിങ്ങൾക്കറിയാമല്ലോ. രണ്ടുപേരും കൊല്ലത്തുകാരാണ്. ഇവർ രണ്ടുപേരും ഉൾപ്പെട്ട ഒരു ചെറിയ വിഷ്വലാണ് ഇത് നിങ്ങൾ കാണാൻ പോകുന്നത്. ഒന്ന് കണ്ടു നോക്കുക. കൊള്ളാമല്ലേ, രസകരമായിരിക്കുന്നു. കൊല്ലംകാരായിട്ടുള്ള രണ്ടുപേർക്ക് കൊല്ലത്ത് വെച്ച് അവിടെയുള്ള നാട്ടുകാർ രണ്ടുപേരെയും ഏത് രീതിയിലാണ് കാണുന്നത് എന്ന് ഈ ചെറിയ വീഡിയോ തന്നെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. സ്വന്തം സംസ്കാരത്തിനെയും സ്വന്തം വിശ്വാസത്തിനെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് തൻ്റെ നെറ്റിയിൽ സ്ഥിരമായി അണിഞ്ഞുകൊണ്ടിരുന്ന കുറി പോലും മായ്ച്ചുകൊണ്ട് കാസർഗോഡ് പോലെ ഒരു സ്ഥലത്ത് പോയി നിന്ന് അവിടുത്തെ ഭൂരിപക്ഷത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്തു എങ്ങനെയൊക്കെയോ ജയിച്ച് എം പി ആയ വ്യക്തിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. എന്നാൽ കൊല്ലംകാരനായിട്ടുള്ള ഇപ്പോഴും കൊല്ലത്തെ എം പി ആയിട്ടുള്ള വ്യക്തിയാണ് എൻ കെ പ്രേമചന്ദ്രൻ. രണ്ടുപേരും ഇപ്പോൾ ഒരു മുന്നണിയിലാണ്. എന്നാൽ ജനങ്ങളുമായിട്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ ബന്ധം എന്ന് തെളിയിക്കുന്നതാണ് ഈ വീഡിയോ. ഇപ്പോൾ നിലവിൽ കാസർഗോഡ് എം പി ആണ് രാജ്ഭവൻ ഉണ്ണിത്താൻ എങ്കിലും അദ്ദേഹം വർഷങ്ങളോളം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല കൊല്ലത്ത് തന്നെയായിരുന്നു. അതുപോലെ തന്നെ എൻ കെ പ്രേമചന്ദ്രൻ്റെയും കൊല്ലത്ത് തന്നെയായിരുന്നു. പക്ഷേ രണ്ടുപേരോടും അവിടുത്തെ ജനങ്ങൾക്കുള്ള ആ സ്നേഹവും ആ അടുപ്പവുമൊക്കെയാണ് നമ്മൾ ഈ കണ്ട ആ ചെറിയ വീഡിയോയിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇത് കാണുമ്പോൾ ആ ചിത്രത്തിൻ്റെ അവസാനം കാണിച്ചിരിക്കുന്ന പോലെ തന്നെ മോഹൻലാലും ശ്രീനിവാസനും കൂടെ അഭിനയിച്ചിട്ടുള്ള പ്രശസ്തമായ സത്യനന്ദിക്കാട് ചിത്രത്തിലെ ആ സീനാണ് നമുക്ക് ഓർമ്മ വരിക. ഒരാൾക്ക് വളരെ കാര്യമായിട്ട് കൈകൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, മറ്റൊരാളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. രണ്ടുപേരും എം പിമാരാണ്. അപ്പോൾ എല്ലാ ജനപ്രതിനിധികൾക്കും ഇത് ബാധകമാണ്. ജനങ്ങൾക്കൊപ്പം നിന്നാൽ മാത്രമേ ജനങ്ങൾ നിങ്ങളെയും ബഹുമാനിക്കൂ, നിങ്ങളെയും ആദരിക്കൂ. അല്ലാതെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാത്തവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടിയേക്കാം, പക്ഷേ നിങ്ങളെ അവർ ബഹുമാനിക്കണമെന്നോ ആദരിക്കണമെന്നോ ഇല്ല. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ അത്തരം കാര്യങ്ങൾ ലഭിക്കൂ, അല്ലാതെ ലഭിക്കില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനും കൂടെയുള്ള ഒരു ചെറിയ തെളിവാണിത്. എന്തിനു പറയാം, കൂടുതൽ പറയാൻ, ഒരു എം പി സ്ഥാനത്തിന് വേണ്ടിയിട്ട് നെറ്റിയിലെ കുറിയും വിശ്വാസവും സംസ്കാരത്തിനെ എല്ലാം തള്ളി പറഞ്ഞിട്ട് അധികാരത്തിൻ്റെ പുറകെ പോയ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ളവർക്ക് ഇടയ്ക്കെങ്കിലും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ താൻ യഥാർത്ഥത്തിൽ ആരാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാവുകയുള്ളൂ. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.